കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിത്തെരിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ മോഡലുകളുടെ മരണം പിന്നാലെ വ്ലോഗറും ആൽബം താരവുമായ റിഫ മെഹ്നു ദുരൂഹ സാഹചര്യത്തിൽ ദുബായിൽ മരിച്ച സംഭവം ഇപ്പോഴതാ വീണ്ടും മറ്റൊരു മോഡലിന്റെ മരണം അതും ദുരൂഹതകൾ തന്നെ വിശദമായി നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഡൽ മരിച്ച നിലയിൽ വാർത്തയാണ് കേരളം ഇന്ന് കേട്ടത് ഷഹനയുടെ മരണം അത് കൊലപാതകമാണോ കൊച്ചി പോലീസ് കൊച്ചിയിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ദുബായിൽ ബ്ലോഗർ മരിച്ചതുപോലെ എന്തെങ്കിലും ദുരൂഹതയാണോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു ചേവായൂരിൽ നടിയും മോഡലുമായ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാസർഗോഡ് സ്വദേശിനി ഷഹനയാണ് മരിച്ചത് ഭർത്താവ് സജ്ജാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ജനലഴിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു നമുക്കറിയാം കൊച്ചിയിൽ മോഡലുകൾ ദുരൂഹ സാഹചര്യത്തിൽ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിന്റെ ആശങ്കകൾ അവസാനിച്ചില്ല ആ വീട്ടുകാരുടെ വേദന അവസാനിച്ചിട്ടില്ല ഇതിനിടയിലാണ് വ്ലോഗറുടെ മരണം വീണ്ടും കേരളം നടുങ്ങിത്തെരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാസർഗോഡ് ദുരൂഹ സാഹചര്യത്തിൽ ജനലഴിയിൽ തൂങ്ങി മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തിയിരിക്കുന്നത് മോഡലിനെ കണ്ടെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും അസ്വാഭാവികതകൾ ഉണ്ട് എന്ന സംശയത്തിൽ തന്നെ പോലീസ് ഭർത്താവിനെ ചോദ്യം ചെയ്യുകയാണ് ഏതായാലും കൊച്ചിയിൽ മോഡലുകൾ ദുരൂഹ സാഹചര്യത്തിൽ വാഹന അപകടത്തിൽ മരിച്ച സംഭവം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലുടമ റോയി വയലാട്ടിനെതിരെ പോക്സോ കേസെടുത്ത പശ്ചാത്തലത്തിലാണ് മോഡലുകളിൽ ഒരാളായ അൻസി കപൂറിന്റെ ബന്ധുക്കൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് എന്നത് എല്ലാവർക്കും അറിയാം കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിന്റെ ദുരൂഹത ഒരുപാട് ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയത് ആശങ്കകൾ അവസാനിക്കു മുൻപാണ് സ്ത്രീകൾക്ക് നേരെയുള്ള പല അതിക്രമങ്ങൾ കേരളം കണ്ടത് പോയ നാളുകളിൽ ഗാർഹിക പീഡനമായാലും അല്ലാതെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമായാലും നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളടക്കം നിയമസഭയിലും അല്ലാതെയും അല്ലാതെയുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രത്യക്ഷ സമരപരിപാടികളുമായി പല പെൺകുട്ടികളുടെയും യുവതികളുടെയും മരണപ്പെട്ട പലരുടെയും കുടുംബാംഗങ്ങൾ നേരിട്ട് വരുന്നതുമൊക്കെ കേരളം കണ്ടതാണ് കൊച്ചിയിൽ മോഡലുകളുടെ പെൺകുട്ടികളുടെ മരണത്തിൽ റോയി വയലാട്ടിന് നേരിട്ട് പങ്കുണ്ടോ എന്ന് സിബിഐ അന്വേഷിക്കണമെന്ന് അൻസിക്കമീറിന്റെ ബന്ധുദ്ദീൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഡലുകൾ അപകടത്തിൽ മരിച്ച ദിവസം ഹോട്ടലിൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ സിസിടിവി ഹാർഡ് ഡെസ്ക് റോയ് നശിപ്പിച്ചുവെന്നും സംശയങ്ങൾ ബലപ്പെടുന്ന രീതിയിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നതെന്നും ബന്ധുക്കൾ കോഴിക്കോട് സ്വദേശികളായ അമ്മയും മകളുമാണ് റോയ് വയലാറ്റിനെതിരെ ഏറ്റവും പുതിയ പരാതിയുമായി ഒടുവിൽ രംഗത്തെത്തിയതും കഴിഞ്ഞ ഒക്ടോബറിൽ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് ഹോട്ടലുടമ റോയി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് കേസ് മോഡലുകളുടെ അപകട മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു പീഡനം നടന്നതെന്നും ഇവർ പറയുന്നുണ്ട് നവംബർ ഒന്നിനാണ് മോഡലുകളായ അൻസി കബീർ അഞ്ജന ഷാജൻ എന്നിവർ വാഹനാപകടത്തിൽ മരിച്ചത് നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ പിന്നാലെ ഇവരുടെ കാർ ബൈപ്പാസിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു കാറിലുണ്ടായിരുന്ന മുഹമ്മദ് ആഷിഖ് എന്നയാൾ ചികിത്സയിലിരിക്കുകയും മരിച്ചു കേസിൽ റോയ് വയലാട്ട് സൈജു തങ്കച്ചൻ എന്നിവരടക്കം എട്ട് പ്രതികളുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത് മരണത്തിന് പിന്നാലെ യാത്ര ചെയ്തത് അടിമുടി ദുരൂഹതകൾ നടന്ന സംഭവം സജീവമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ബ്ലോഗറും ആൽബം താരവുമായ റിഫ മേനു ദുരൂഹ സാഹചര്യത്തിൽ ദുബായിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് മെഹനാസിന് ലുക്കൌട്ട് നോട്ടീസ് വന്നിരിക്കുകയാണ് ചോദ്യം ചെയ്യലും ഹാജരാകാൻ സമയം നൽകിയിട്ടും മെഹനാസ് ഹാജരാകാത്തതിനാലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് മെഹനാസ് സ്വദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൂടിയാണ് നോട്ടീസ് നേരത്തെ മൊഴിയെടുക്കാനായി അന്വേഷണ സംഘം കാസർകോട്ടേക്ക് പോയെങ്കിലും മെഹനാസിനെ കാണാത്തതിനെ തുടർന്ന് മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയടത്ത് മടങ്ങുകയായിരുന്നു പെരുന്നാളിനു ശേഷം മെഹനാസ് യാത്രയിലാണെന്നാണ് വീട്ടുകാർ നൽകിയ വിവരം പോസ്റ്റ്മോർട്ടം നടത്താതെയായിരുന്നു റേഫയുടെ മൃതദേഹം കവറടക്കിയത് തുടർന്ന് റേഫയുടെ കുടുംബം പരാതി നൽകിയതോടെ കഴിഞ്ഞ ദിവസം മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു റഫേയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും അടുത്ത ദിവസം കിട്ടുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ അങ്ങനെ കാസർഗോഡ് അടിപിടി ദുരൂഹമായ ഒരു കേസ് അതിൻ്റെ തുമ്പന്വേഷിച്ചുള്ള അന്വേഷണങ്ങൾ സജീവമായി പുരോഗമിക്കുമ്പോൾ തന്നെയാണ് കാസർഗോഡ് നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത് മോഡലിന്റെ ദുരൂഹ സാഹചര്യത്തിലെ മരണം ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് പരിശോധന തുടരുകയാണ് ഭർത്താവിനെ ചോദ്യം ചെയ്യുകയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ മാത്രമേ വരികയുള്ളൂ ഏതായാലും ചേവായൂരിൽ നടിയും മോഡലുമായ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി സ്വദേശിനി ഷഹനയുടെ മരണത്തിൽ ഭർത്താവ് സജ്ജാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്